നമസ്കാരം. വിരാതു അമേരിക്കയ്ക്കും ഫ്രാൻസിനും ഇന്ത്യയ്ക്കും റഷ്യയ്ക്കും ചെയ്യാൻ കഴിയാത്തത് ബർമയിലെ വിരാതു ചെയ്തു. കോടിക്കണക്കിന് രൂപ മുടക്കി ബർമയിൽ പണിത മസ്ജിദുകൾ ഇന്ന് ആളൊഴിഞ്ഞു കിടക്കുന്നു. കാരണം ഇന്ന് നാട്ടിൽ കാണാൻ റോഹിംഗ്യൻ മുസ്ലിമുകളില്ല. അപ്പോൾ മാത്രമേ ഈ മഹാൻ ആരാണെന്ന് ജനമറിയൂ. പിന്നെ അവർ എന്തു ചെയ്തു? ഇങ്ങനെയിരിക്കുന്ന വിരാതു ഇന്ത്യയ്ക്ക് ആവശ്യമുണ്ടോ? ഇന്ത്യയിൽ ആർക്കാണ് ഈ സന്യാസിയെ പോലെ ആ വേഷം ചെയ്യാൻ കഴിയുക? അസൈൻ വിരാത്, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വിറയ്ക്കുന്ന കാവ്യ സന്യാസി വിരാതു. അങ്ങനെ ആ വാക്ക് മതി. ആ വാക്ക് കേൾക്കുമ്പോൾ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നടുങ്ങുന്നു. ബർമയിലെ ബുദ്ധഗുരു വീർത്തുജി റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പുറത്താക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്ത രീതി മനസ്സിലാക്കുക. 786 എന്ന മുസ്ലിം നമ്പർ ഭാഗ്യമായി കണക്കാക്കുന്നത് പോലെ വീർത്തു 969 എന്ന നമ്പർ സെലക്ട് ചെയ്തു. രാജ്യമെമ്പാടുമുള്ള ആളുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു, ദേശസ്നേഹികളായ ബുദ്ധമതസ്ഥർ ഇത് സ്വന്തം സ്റ്റിക്കറായി ഉപയോഗിക്കണം. ഇത് നിങ്ങളുടെ സ്ഥാപനത്തിൽ പതിക്കുക. അതിനുശേഷം ടാക്സി ഡ്രൈവർമാർ ടാക്സികളിലും കടയുടമകൾ വ്യാപാര സ്ഥാപനത്തിലും സ്റ്റിക്കറായി പതിക്കാൻ തുടങ്ങി. വിരാതുവിന്റെ സന്ദേശം വ്യക്തമായിരുന്നു. ഈ സ്റ്റിക്കർ ഉള്ള സ്ഥാപനവുമായി മാത്രമേ എല്ലാ ബുദ്ധമതക്കാരും എല്ലാ ഷോപ്പിംഗും ബിസിനസ്സും ചെയ്യൂ. ആർക്കെങ്കിലും ടാക്സിയിൽ കയറണമെങ്കിൽ ഈ സ്റ്റിക്കർ പതിച്ച അതേ ടാക്സിയിൽ മാത്രമേ കയറും. ഈ സ്റ്റിക്കറുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നേ ഞാൻ കഴിക്കൂ. ഇത്തരം ഒരു സാഹചര്യത്തിൽ സൗദിയിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ സൂക്ഷിക്കണം, നിങ്ങൾ 2 രൂപ അധികം നൽകും. നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പണം നിക്ഷേപിച്ചുവെന്ന് കരുതുന്നു. 2 പൈസയിൽ താഴെ കൊടുത്ത് മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുക്കരുത്. അവർ നിങ്ങളുടെ പണം ചെലവഴിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാൻ മാത്രമാണ്. വിട്ടികളാകരുത്. സുഹൃത്തുക്കളെ, റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കച്ചവടം സ്തംഭിച്ചിരിക്കുന്നു. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഭയന്നു പോയതിനാൽ ഈ സ്റ്റിക്കർ ടാക്സിയിൽ കയറാൻ പ്രയാസമുണ്ടാക്കി. കരയിൽ നിന്ന് കര വെട്ടാൻ തുടങ്ങി. രാജ്യത്തുടനീളമുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ വികാരങ്ങൾ മറഞ്ഞിരിക്കുന്നു. തുടർന്ന് ഈ സ്റ്റിക്കർ ദേശസ്നേഹത്തിൻ്റെ ഒരുതരം തെളിവായി മാറി. മ്യാൻമറിനെ മുഴുവൻ ഭീകരതയ്ക്കെതിരെ ഉയർത്തിയ സന്യാസിയാണ് വിരാതു. തുടർന്ന് ആളുകൾ അവിടെ നിന്ന് അനധികൃത റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പുറത്താക്കി. ഭഗവാൻ ബുദ്ധൻ്റെ വാക്കുകൾ പിൻപറ്റിയവർ ബുദ്ധൻ്റെ വാക്കുകൾ ഉപേക്ഷിച്ച് രാജ്യം സംരക്ഷിക്കാൻ വിരാതുവിൻ്റെ വചനങ്ങൾ പിന്തുടർന്നു. വിരാതു പറഞ്ഞു, നീ എത്ര യും സമാധാനവും ഉള്ളവനാണെങ്കിലും നിങ്ങൾക്കൊരു ഭ്രാന്തൻ നായയുമായി ഉറങ്ങാൻ കഴിയില്ല. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സമാധാനം അവിടെ ഉപയോഗശൂന്യമാകും. നിങ്ങളുടെ വിട്ടിത്താൽ നിങ്ങൾ കൊല്ലപ്പെടും. സമാധാനം സ്ഥാപിക്കാൻ നാം ആയുധമെടുക്കണം. സമാധാനത്തിന് യുദ്ധം ആവശ്യമാണ്, അദ്ദേഹം പറഞ്ഞു. തുടർന്ന് തീവ്രവാദ രോഗം ബാധിച്ച മ്യാൻമറിലെ ജനങ്ങൾ ഒരുമിച്ച് വീർത്തുവിനായി മരിക്കാനും ജീവൻ നൽകാനും തയ്യാറായി. അനധികൃത രോഹിംഗ്യൻ മുസ്ലിങ്ങളെ അവിടെ നിന്നും പുറത്താക്കി മ്യാൻമറിലുടനീളം. വിരാതുവിൻ്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരാൾക്ക് തോന്നും മോക്ഷത്തിൻ്റെ ചർച്ച ശാന്തമായ സ്വരത്തിൽ നടക്കുകയാണെന്ന്. മ്യാൻമറിലെ അക്രമ സംഭവങ്ങളിൽ നിന്ന് ലോകമെമ്പാടുമുള്ള ബുദ്ധമതക്കാരും മുസ്ലിങ്ങളും തമ്മിൽ ഇപ്പോൾ വലിയ പിരിമുറുക്കമുണ്ട്. അതിൽ അഷിൻ വിരാതു ബുദ്ധലോകത്തിൻ്റെ നായകനായും ജിഹാദി ലോകത്തിലെ പ്രധാന വില്ലനായും ഉയർന്നു വന്നു. മ്യാൻമറിൽ നിരവധി സർവേകൾക്ക് ശേഷം പൊതുജനങ്ങളും ബുദ്ധസന്യാസിമാരും വിരാതുവിക്കൊപ്പമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രാജ്യത്തുടനീളമുള്ള സന്യാസിമാരോടും സാധാരണക്കാരോടും പ്രസംഗിക്കുന്നത്. ഇന്ന് നാം ദുർബലരായ നാം നമ്മുടെ രാജ്യത്ത് അഭയാർത്ഥികളാകും. എല്ലാ ഹിന്ദുക്കളും ഈ നടപടി അംഗീകരിക്കുകയും 108 എന്ന സ്റ്റിക്കറുകൾ ഉള്ളവരെ മാത്രം പിന്തുണയ്ക്കുകയും ചെയ്യാം. ജിഹാദി റോഹിംഗ്യൻ മുസ്ലിങ്ങളെ എല്ലാ തലങ്ങളിലും ബഹിഷ്കരിക്കുക. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.